ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞ അറ്റുമുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തൃശൂർ ജില്ലാ റീച്ചായ കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള ആദ്യത്തെ ബൈപ്പാസ് കാണാൻ പോവാണ്. ചാവക്കാട് ബൈപ്പാസ് 2.45 കിലോമീറ്ററാണ് ചാവക്കാട് ബൈപ്പാസിന്റെ നീളം. അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. അത് സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി പാലമല്ല, ഒരു വെറൈറ്റി പാലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തല ജുമാ മസ്ജിദ് ഉണ്ട് കേട്ടോ, അതിൻ്റെ മുൻഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് ഇത് അവസാനിക്കുന്നത് വില്യം സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് അവസാനിക്കുക. എന്ന് വെച്ചാൽ നിലവിലെ ദേശീയപാതേൻ്റെ അവിടെ വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് വില്യം സ്റ്റോപ്പ്. ഈ ബൈപ്പാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തലയിൽ നിന്നും ചാവക്കാട് ടൗണിലേക്ക് പോകുന്ന റോഡുണ്ട്, അതിന് ക്രോസ് ആയിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണുട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചാവക്കാട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാട്ടോ. അതുപോലെ തന്നെ ഓരോ ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആ പ്രദേശത്തുള്ള ടൗണും കൂടിയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഈ ചാവക്കാട് ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണുമാണ്, അതുപോലെ തന്നെ നല്ല വലിയ ടൗണാണ് കേട്ടോ. അപ്പോൾ ഈ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ബൈപ്പാസ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ബൈപ്പാസ് ഉപയോഗപ്പെടുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനം ഉണ്ടല്ലോ, അത് മെയിൻ റോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ, അധികം ടാങ്കർ ലോറികൾ ഇതിൽ കൂടെയാണ് കടന്നു പോകാറ്. അവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഈ ചാവക്കാട് ബൈപ്പാസ്. കാരണം ഈ ചാവക്കാട് ടൗണിലെ തിരക്കും അതുപോലെ തന്നെ ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണത്. ഇപ്പോൾ നമ്മൾ ചാവക്കാട് ടൗണിൻ്റെ ആകാശക്കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ചാവക്കാട് ജംഗ്ഷൻ. ഏകദേശം നമ്മളെ വളാഞ്ചേരി ടൗൺ ഉണ്ടല്ലോ, അതേമാതിരിയുള്ള ഒരു ടൗൺ തന്നെയാണ് ഈ ചാവക്കാട് ടൗണ്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പുതിയതായിട്ട് നിർമ്മിക്കുന്ന ചാവക്കാട് ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് നമ്മളിന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചേറ്റുവ പാലത്തിലും കുറേ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മണത്തല. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാവക്കാട് ടൗണ്, ആ റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ പോകണമാണ് ബ്ലാങ്ങാട് റോഡ്. അതിൽ കൂടെ പോയാലും നമുക്ക് നേരെ ഇവിടെ വില്യം സ്റ്റോപ്പിനോട് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനും പാരലായിട്ടാണ് ഇപ്പോൾ ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ചാവക്കാട് ബൈപ്പാസിൻ്റെ നിർമ്മാണം കുറേ മുൻപ് ഇവിടെയൊക്കെ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് പോയതാണ്. പിന്നീട് മഴ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പിന്നെ മണ്ണൊക്കെ ഇളകി. പിന്നെ ഇപ്പോൾ ഇവിടെ റോഡിന് ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ കൊണ്ടിട്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലെവലാക്കി പോയ സ്ഥലമാണ്. രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. റോഡിന് കുറുകെ കൾവെട്ട് നിർമ്മാണവും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്രാവശ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ ചോദിച്ചാൽ പറഞ്ഞു സർവീസ് റോഡ് ഉണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡ് തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാലം വരുന്നുണ്ട്. അവിടെ ഒരു കനാലി കനാല് ക്രോസ് ഉണ്ട്, അതിന് കുറുകെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അവിടം വരെ സർവീസ് റോഡ് ഉണ്ട്. കണ്ട് ഈ വലത് ഭാഗത്ത് കാണുന്ന ചെറിയ റോഡുണ്ട് നിങ്ങൾ, അതാണ് ബ്ലാങ്ങാട് റോഡ്. അതിൻ്റെ നേരെ പാരലായിട്ട് തന്നെയാണ് ഈ ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നതും. എല്ലാ വീഡിയോയിലും പറയണമാതിരി തന്നെ ഈ ചാവക്കാട് ബൈപ്പാസിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്. യൂട്യൂബ് ചാനലിലാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ചാവക്കാട് ബൈപ്പാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2022 മുതലുള്ള ചാവക്കാട് ബൈപ്പാസിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെയുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത സ്ഥലം കേട്ടോ. പിന്നെ മഴ വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. റോഡിന് കുറുകെയുള്ള കൾവെട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോയിരിക്കുന്നത്. അപ്പോൾ മണത്തല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഈ കാണാണ് കനോലി കനാൽ, അതിന് കുറുകെയാണ് പാലം വന്നിരിക്കുന്നത്. ഈ പാലത്തിന് പ്രത്യേകത ഉണ്ട്. ഈ പാലത്തിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് വെച്ചാൽ ഈ കനാല് കടന്നു പോകുന്ന ഭാഗത്ത് സ്റ്റീൽ ഗേർഡാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ച് രീതിയിലാണ് ആ ഭാഗത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം വരുന്നത്. പിന്നെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും PSC ഗേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രദേശമൊക്കെ ഇഷ്ടം പോലെ തെങ്ങും തോപ്പ് വരുന്നുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് കനോലി കനാല്. പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് വേറൊരു ചെറിയ പാലം കൂടി വരുന്നുണ്ട് കേട്ടോ. അവിടെയും ഒരു ചെറിയ തോട് കടന്നു പോകുന്നു. കാരണം ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തോടുകളുണ്ടായിരുന്നു, അതൊക്കെ വഴിമാറ്റി തിരിച്ചു വിട്ടിരിക്കുകയാണ് ഈ ചെറിയ പാലത്തിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് പിന്നീട് നേരെ ചെന്നിട്ട് നമ്മൾ ഈ ചെറിയ ആറുവരി പാലത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഇതൊരു തോടാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാളും നല്ല മാറ്റമുണ്ട് ഇവിടെ പാലത്തിനോട് അനുബന്ധിച്ച പീറിന്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് വന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് കാശിങ് നടക്കുകയായിരുന്നു, അതും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് നടന്നിരിക്കുന്നു, അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡും വരുന്നുണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഈ പാലത്തിന്റെ സെൻട്രൽ ഭാഗത്ത് ആർച്ച് മാതിരിയുള്ള സ്റ്റീൽ ഗേർഡറിന്റെ വർക്കുകൾ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 73 മീറ്ററാണ് ഈ രണ്ട് പീറുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. ഇതിന്റെ ഈ പീറുകളുടെ നിർമ്മാണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെരിഞ്ഞിട്ടാണ് പീറുകൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേമാതിരിയുള്ള പാലം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ROB റെയിൽവേ മേൽപ്പാലത്തിനടെ വരുന്നത് കേട്ടോ. സെൻട്രൽ ഭാഗത്ത് ആർച്ച് രീതിയിലാണ് സ്റ്റീൽ ഗേർഡർ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PSC ഗേർഡറാണ് ഏകദേശം 42 അല്ലെങ്കിൽ 43 മീറ്റർ മാത്രമേ വരികയുള്ളൂ. അപ്പൊ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ സ്റ്റീലിന്റെ ആർച്ച് മാതിരിയുള്ള ഗേർഡർ വെക്കുന്നതെന്ന്. അതിന്റെ നിർമ്മാണങ്ങളൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് മിക്കവാറും സ്റ്റീൽ ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഈ പാലം എത്തുന്നതിന് തൊട്ട് മുൻപ് വരെയാണ് സർവീസ് റോഡ് ഉള്ളത്. ഇതേമാതിരി തന്നെ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യംസ് സ്റ്റോപ്പിന്റെ അവിടെ ആയിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അവിടെ വരെ സർവീസ് റോഡ് ഇതേമാതിരി തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ശരിക്കും ഒരു വയഡക്ട് പാലം തന്നെയാണ്, കാരണം ഇവിടെയൊക്കെ ചതുപ്പ് നിലങ്ങളായതുകൊണ്ടാണ് ഈ വയഡക്റ്റിന്റെ നിർമ്മാണം ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാണ് 6 വരി പാലട്ട് അടുത്ത തോടിന് കുറുകെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോകുക. ഇത് കഴിഞ്ഞിട്ടും മണ്ണിട്ടുയർത്തിയിരുന്ന പ്രദേശമാണ് കേട്ടോ. അപ്പം വാഹനങ്ങൾ പോകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് മണ്ണിട്ടുയർത്തി വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്, രണ്ട് ഭാഗത്തും കണ്ടൽക്കാടും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും സർവീസ് റോഡ് വരുന്നത് എവിടെ വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വരെയാണ് സർവീസ് റോഡ് വരട്ടെ. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ പള്ളികൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 6 വരിപ്പാതയുടെ രീതിയിലെ ടാറിങ്ങും കുറേ മുൻപ് കഴിഞ്ഞാണ്, പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല. രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പഴയ വീഡിയോസ് കാണണം നിങ്ങൾ എന്തായാലും കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയായിരുന്നു ഈ ഭാഗം എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ ദേശീയപാത എന്ന് വെച്ചാൽ ചാവക്കാട് നിന്ന് വരുന്ന റോഡുണ്ട്, എടപ്പള്ളിയിലേക്ക് പോകുന്ന റോഡ്, അതുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിനനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് പക്ഷേ മണത്തല ഭാഗത്ത് ഈ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് വന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ ഈ ബൈപ്പാസ് വന്ന് ചേരുന്നത്. ഇതാണ് വില്യം സ്റ്റോപ്പ് കേട്ടോ. ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം 2 വരി പാതയുമാണ്, നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡുമാണിത്. വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇതിൽ കൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് 2.45 കിലോമീറ്റർ വരുന്ന ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വില്യം സ്റ്റോപ്പിനിടെ കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ആ ബിൽഡിംഗ് ഒക്കെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ വയഡിന് വന്നിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാങ്ങാട് റോഡ് മണത്തലയിൽ നിന്ന് വരുന്ന ആ ബ്ലാങ്ങാട് റോഡ് വന്ന് കയറുന്ന ഇവിടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ചെറിയ വാഹനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്, കാരണം വലിയ വാഹനങ്ങൾ കടന്നു പോകില്ല. അവിടെ ഒരു ചെറിയൊരു തൂക്കുപാലമുണ്ട്. ഈ വില്യം സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ കാലം ഈ ഭാഗത്തൊന്നും വൈഡനിങ് കഴിഞ്ഞിരുന്നു, പക്ഷേ എന്നാലും വർക്കുകളും നടന്നിരുന്നില്ല. പിന്നീട് ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നു. അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് മാത്രം, രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു വളവുണ്ട് കേട്ടോ. ആ വളവ് പൂർണ്ണമായി നിവർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുതിയൊരു അലൈൻമെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ പഴയ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്തുള്ള റോഡ് കടന്നു പോയിരുന്നത് എന്നുള്ളത്. ഇവിടെയൊക്കെ 2 വരിപ്പാത തന്നെ കേട്ടോ. കാരണം ഇവിടെ നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അണ്ടർപാസിനോട് വെച്ചൊരു വർക്കുകൾ നടക്കുമ്പം അവിടെയൊക്കെ വെക്കാനുള്ളതാണ് ഈ ഫ്രിക്ഷൻ സ്ലാബുകൾ. അപ്പോൾ ഇവിടെയുള്ള വളവ് പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ടുയർത്തി പോകുന്ന പ്രദേശമാണ്, കാരണം ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഒരുമനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് ഇടത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ കാസ്റ്റിംഗ് നടന്നിട്ടില്ല കേട്ടോ. പിന്നീട് ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് കൂടുതൽ സ്ഥലം പോയിരിക്കുന്നത്, വലത് ഭാഗത്ത് കുറച്ച് സ്ഥലം മാത്രമേ പോയിട്ടുള്ളൂ. ഇനി ഒരുമനയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് 3ാം കല്ലാട്ടോ.
എന്നുവെച്ചാൽ ചേറ്റുവ പാലം എത്രയും മുൻപാണ് മൂന്നാംകല്ല് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്താണ് മൂന്നാംകല്ല് അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ പീറിന്റെ വർക്ക് ഇപ്പൊ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഇതേമാതിരി നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ട്. ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നതും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ തണൽ മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വെറും ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേശീയപാത 66 വികസനം ഞാനിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം 2.5 വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്ത് വരുന്ന മാറ്റങ്ങളും നമുക്ക് ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടേക്ക് ഇഷ്ടംപോലെ ചായക്കടകളുണ്ടായിരുന്നു റോഡ് സൈഡിൽ, അതുപോലെ തന്നെ നല്ല അടിപൊളി അച്ചാറുകളൊക്കെ കിട്ടിയിരുന്നു, നല്ല മീൽസൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഉണ്ടാവുകയില്ല, കാരണം 6 വരിപ്പാതയുടെ വഴി വന്നു കഴിഞ്ഞാൽ വഴിയോര കച്ചവടങ്ങളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ കണ്ടോ, ഇവിടെയാണ് മൂന്നാംകല്ല്. മൂന്നാംകല്ലിന് വന്ന അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗമൊക്കെ പൂർണ്ണമായി വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ശരിക്കും പറയണ 6 വരിപ്പാത അതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളുടെയും മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. കാരണം പണ്ട് ഈ വഴിക്ക് വന്ന ആളുകൾക്ക് ഏകദേശം 1 കൊല്ലം കൊണ്ടുള്ള മാറ്റം തന്നെ തിരിച്ചറിയില്ല. പല സ്ഥലത്തും അണ്ടർപാസുകളും അതുപോലെ തന്നെ പല ചെറിയ ടൗണുകളൊക്കെ മുൻഭാഗമൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് ചേറ്റുവ പാലം വരുന്നത്. ചേറ്റുവ പാലത്തിൻ്റെ എന്ന് വെച്ചാൽ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരയിലുള്ള പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേറ്റുവ പുഴയിലുള്ള പീറിൻ്റെ വർക്കുകളുടെ ബോർ പൈലിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് പിന്നീട് പീറിൻ്റെ വർക്കുകൾ തുടങ്ങുന്നതായിരിക്കും. വളരെ വേഗതയിലാണ് ചേറ്റുവ പാലത്തിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലവിലെ ദേശീയപാത 2 വരിപ്പാത തന്നെയാണ്. പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം 3 വരിപ്പാതയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പാലം പൊളിച്ചു മാറ്റുമൊന്നുമില്ല, ഈ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനീ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ, ഈ പാലം കഴിഞ്ഞ് വലത് ഭാഗത്ത് ഒരു ചെറിയൊരു ഓലപ്പര ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചോറ് കഴിച്ചിരുന്നത്, നല്ല അടിപൊളി ഊണും മീൻകറിയൊക്കെ കിട്ടിയിരുന്നുട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ വൈഡനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയുള്ള വഴിയോര കച്ചവട സ്ഥാപനങ്ങളൊന്നും ദേശീയപാത 66 സൈഡിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണങ്ങളൊക്കെ കിട്ടിയിരുന്ന ഈ സൈഡിലുള്ള തട്ടുകടകളിൽ നിന്നും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് ഈ ഭാഗത്തുള്ളതൊക്കെ, അവിടെ നിന്നൊക്കെ ഇരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചാവക്കാട് ബൈപ്പാസിൽ ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ വയഡക്റ്റ് കനോലി കനാലിന് കുറുകെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 6 വരി പാലം, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് നമ്മുടെ വില്യം സ്റ്റോഫിനോട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് 1 മണിയൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് 3 കല്ലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ചേറ്റുവ പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ മറുഭാഗത്ത് ഇപ്പോൾ പണികൾ വളരെയധികം വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം കരയിലുള്ള പീറിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. പീറിനോടനുബന്ധിച്ചിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പീർ ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ ജില്ല റീച്ചായ കാപ്രിക്കാട് മുതൽ തളിക്കുളം വരെ ഉള്ളതിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വാടാനപ്പള്ളി ബൈപ്പാസ് വരുന്നതും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇതിന് മുൻപുള്ള എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ നടന്നിരിക്കുന്നെന്നും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള മാറ്റങ്ങൾ, ചില പഴയ ചേറ്റുവാപ്പുഴൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ചേറ്റുവ പാലത്തിൻ്റെ വർക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൂർണ്ണമായി മലപ്പുറം റീച്ചിലെ ദേശീയപാത 66 വികസനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തൃശ്ശൂർ ജില്ലാ റീച്ചിൽ കയറിയിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് തൃശ്ശൂർ ജില്ലാ റീച്ചിലെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വാടാനപ്പള്ളി ബൈപ്പാസ് വരുന്നത് കേട്ടോ. അതാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം, ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളെ ഓരോ സപ്പോർട്ടുമാണ് ഇതുപോലെയുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ള പ്രചോദനം തരുന്നത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്, പിന്നെ കമൻറ്റും ചെയ്യണം. എന്ത് തിരുത്തുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതണം. അപ്പോൾ ഇതൊക്കെയാണ് ചാവക്കാട് ബൈപ്പാസിൻ്റെയും ചേറ്റുവ പാലത്തിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.